നമ്മോടൊപ്പമാകാൻ അപ്പമായി തീർന്ന ഈശോനാഥൻ, തൻ്റെ ചങ്കും ചോരയും നമുക്കായി പകുത്തു നൽകി നമ്മോടുകൂടെ നിത്യമായി വാഴുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള സാന്നിധ്യമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ ആശംസകൾ സ്നേഹപൂർവം ഏവർക്കും നേർന്നുകൊള്ളുകയാണ്. വാഴ്ത്തപ്പെട്ട ജൂലിയാനയ്ക്ക് 16-ാമത്തെ വയസ്സിൽ ഈശോ പ്രത്യക്ഷപ്പെട്ട് അവൾക്കു നൽകിയ ചില നിർദ്ദേശങ്ങളാണ് ഈ തിരുനാളിലേക്ക് നമ്മെ നയിച്ചത്. സമരസഭയിൽ വിശുദ്ധ കുർബാനയ്ക്ക് അത്ര വലിയ പ്രാധാന്യമൊന്നും ഞാൻ കാണുന്നില്ല മകളെ. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ആഘോഷങ്ങൾ അവിടെ നടത്തണമെന്ന് ഈശോ ഈ കൊച്ചു വിശുദ്ധയോട് പറയുന്നുണ്ട്. 20 വർഷങ്ങൾ ആ വിശുദ്ധ പല കാര്യങ്ങളും സഭാധികാരികളോട് പറഞ്ഞിട്ട് അത് നടന്നില്ല. 20 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ സഭയിൽ സാഘോഷം കൊണ്ടാടുന്നത്. സ്നേഹമുള്ളവരെ, ഇത്രത്തോളം മനോഹരമായിട്ടുള്ള ഈശോയുടെ സാന്നിധ്യം നമുക്ക് വേറെ എവിടെ കാണാൻ സാധിക്കും? നമുക്ക് വേണ്ടി അനുദിനവും മുറിയപ്പെടുന്ന, നമ്മോട് കൂടെ മാത്രമാവാൻ വേണ്ടി അപ്പമായി തീരുന്ന ദൈവം, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കാരുണ്യവും ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഓരോ ദിവസവും നമ്മൾ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. എന്നിട്ട് എനിക്ക് ദൈവികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഭാവം എൻ്റെ ജീവിതത്തിൽ വളർത്താനായിട്ട്, എന്തെങ്കിലും ഒരു ഭാവം എന്നിൽ മറ്റുള്ളവർ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അനുദിനവും നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണ്. ഒരു ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് എൻ്റെ ജീവിതം വഴി സാധിച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാനയുടെ ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്. 2020 മാർച്ച് 20 ടാർസാനിയ എന്ന് പറയുന്ന ദാരിദ്ര രാജ്യത്തിൽ അവിടുത്തെ പ്രസിഡൻ്റ് വലിയൊരു അറിയിപ്പ് നൽകുകയാണ് ജനങ്ങൾക്ക്. കോവിഡിൻ്റെ മഹാമാരി അതിക്രമിച്ചിരിക്കുന്ന ആ സമയത്ത് ചുറ്റുമുള്ള രാജ്യങ്ങളിലൊക്കെ ഈ രോഗം കൊണ്ട് വീർപ്പുമുട്ടിയിരിക്കുന്ന സമയത്ത്, ദേവാലയങ്ങളൊക്കെ അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രസിഡൻ്റ് ജനങ്ങൾക്ക് ഇപ്രകാരം ഒരു നിർദ്ദേശം നൽകുകയാണ്. നമ്മളുടെ രാജ്യം വളരെ ദാരിദ്ര്യം നിറഞ്ഞതാണ്. ആതുര സേവനങ്ങൾക്കുള്ള ആശുപത്രികളോ അതിനുള്ള വലിയ ചെലവോ ഉപകരണങ്ങളോ ഒന്നും നമ്മുടെ രാജ്യത്തില്ല. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിലെ എല്ലാ ദേവാലയങ്ങളും തുറക്കപ്പെടട്ടെ. പല സമയങ്ങളിലുമായിട്ട് ആരാധനകൾ നടക്കട്ടെ, വിശുദ്ധ ബലികൾ നടക്കട്ടെ. അങ്ങനെ ഈ പ്രസിഡൻറ്റിൻ്റെ അറിയിപ്പോടുകൂടി ആ രാജ്യത്ത് ദേവാലയങ്ങളൊക്കെ തുറക്കപ്പെട്ട് പ്രാർത്ഥനകളും ആരാധനകളും വിശുദ്ധ ബലികളും ഇടവിട്ട് നടന്നു. ജനങ്ങൾ പല സമയങ്ങളിലുമായി പങ്കെടുത്തു. ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള കരുണ കൊണ്ട് ആ രാജ്യത്ത് അത്രയധികം കോവിഡിൻ്റെ മഹാമാരി കടന്നു വരാനായിട്ട് ദിവ്യകാരുണ്യനാഥൻ അനുവദിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് അവർ ഇന്നും കാണുന്നത്. സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ ജീവിതം നമുക്ക് നയിക്കാം. എങ്ങനെയൊക്കെയാണ് എനിക്ക് ദിവ്യകാരുണ്യ ജീവിതം നയിക്കാൻ സാധിക്കുക? മറ്റുള്ളവരെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവെച്ചു കൊടുത്ത് ദൈവത്തിൻ്റെ കാരുണ്യം നൽകിക്കൊണ്ട് ഈ ദിവ്യകാരുണ്യ ജീവിതം, ദിവ്യകാരുണ്യ അനുഭവം മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കട്ടെ. ഒപ്പമായി തീരുന്ന ദൈവത്തിൻ്റെ മനോഹരമായിട്ടുള്ള സാന്നിധ്യമാണ് വിശുദ്ധ കുർബാന. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ, കൂടെ ദൈവമുണ്ടെന്നുള്ള വലിയ ബോധ്യത്തിൽ, എൻ്റെ ഉള്ളിൽ ദൈവമുണ്ടെന്നുള്ള വലിയ ബോധ്യത്തിൽ, ഞാനൊരു സക്രാരിയായി മാറുന്നു എന്നുള്ള ആ വലിയ ബോധ്യത്തിൽ ജീവിക്കാൻ, ഈശോയുടെ സ്നേഹം ആവോളം അനുഭവിക്കാനുള്ള കൃപ നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ ആശംസകൾ സ്നേഹപൂർവം നേർന്നുകൊള്ളുന്നു.